സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. എന്ത് ധരിക്കണം, എന്ത് ഭക്ഷിക്കണമെന്നൊക്കെ പറയുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ പണ്ടൊരിക്കൽ ചീറിയടിച്ച ജനനേതാക്കൾ തന്നെ ഇന്ന് കറുത്ത ഷർട്ടും കറുത്ത മാസ്കും തന്നെ നിങ്ങൾ ധരിക്കണമെന്ന് നിർബന്ധമെന്താണെന്ന് പൊതുജനത്തെ വെടിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അധികാരപ്രമത്തതയിൽ ജനാധിപത്യമെന്തെന്നും യുക്തി എന്തെന്നും നേതാക്കൾ മറക്കുന്നുവെന്നോ? കുടിയുടെ നിറങ്ങൾ ഏതു തന്നെയായാലും ധനവും അധികാരവും ഒന്നു ചേരുന്ന അവിശുദ്ധമായ ചില അച്ചുതണ്ടുകളുണ്ട് ലോകമായ ലോകത്തും എല്ലാ ചരിത്രകാലങ്ങളിലും. ഒരു ഭരണവ്യവസ്ഥയും ഈ അച്ചുതണ്ടിനെ വട്ടം കറങ്ങാതിരുന്നിട്ടില്ല. ഇന്ന് നാം അങ്ങനെ ഒരു ഏട് കാണും. 1 രാജാക്കന്മാർ 21:1-17 നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം പിടിച്ചെടുക്കുന്ന ഇസ്രായേൽ രാജാവായ ആഹാബ്. സാധാരണ ഒരു കർഷകൻ ഭരണയന്ത്രത്തിൽപ്പെട്ട് ചതഞ്ഞരയാൻ പോകുകയാണ്. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണ് അത് ഏകദേശം. രാജ്യത്തിന് എമിനൻ്റ് ഡൊമെയിൻ എന്നൊരു അവകാശമുണ്ട് പൊതുവെ എല്ലാ ഭരണവ്യവസ്ഥകളിലും. സ്വകാര്യ സ്വത്ത് പിടിച്ചെടുത്തുകൊണ്ട് പൊതുവായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള രാജ്യത്തിൻ്റെ പരമാധികാരമാണത്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ അധികാര പ്രയോഗം കൂടുതൽ പരിചയം, കുറ്റിനാട്ടിലും അനുബന്ധ കോലാഹലങ്ങളുമെല്ലാം. നാബോത്ത് എന്ന സാധാരണ മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടം അവൻ്റെ പൈതൃകാവകാശമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച ദൈവിക നിശ്ചയത്തിൽ അവർക്ക് ഭാഗമായി കിട്ടിയ ആ ദേശമെന്നത് അത് അവരുടെ അവകാശമാണ്. ജനവും ദേശവും ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് അവകാശമായി കിട്ടിയ ഭൂമിയെ അവകാശിയിൽ നിന്ന് ഒരിക്കലും വേർതിരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് അന്യാധീനപ്പെട്ടു പോയ ഭൂമി അല്ലെങ്കിൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂമി ഉടമസ്ഥന് തിരികെ ലഭിക്കത്തക്കവണ്ണം ദൈവം ജൂബിലി വർഷങ്ങൾക്കായി ആഹ്വാനം ചെയ്യുന്നത്. മനുഷ്യൻ മാത്രമല്ല വീണ്ടെടുക്കപ്പെടുന്നത്, ഭൂമി കൂടിയാണ്. റിഡംപ്ഷൻ ഓഫ് ലാൻഡ്. മനുഷ്യനെയും ഭൂമിയെയും കച്ചവട ചരക്കാക്കി മാറ്റാതിരിക്കാനാണ് ദൈവം ഈ നിശ്ചയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആഹാബ് ആ ഭൂമി പിടിച്ചെടുക്കാൻ നോക്കിയില്ല, പകരം അത് വില കൊടുത്ത് മേടിക്കാൻ നോക്കി, ട്രേഡിംഗ്. എന്നാൽ നാബോത്ത് അത് അംഗീകരിക്കുന്നില്ല. അപ്പോഴാണ് ആഹാബിൻ്റെ ഭാര്യ ജസബേൽ അതിന് വില കൊടുക്കില്ല എന്ന് മാത്രമല്ല, ആ ഉടമയെ കൊന്ന് ആ ഭൂമി സ്വന്തമാക്കാമെന്ന് പദ്ധതി നടപ്പാക്കുന്നത്. അതിനായി രാജ്യ താല്പര്യം മുൻനിർത്തിയെന്നോണം അവൾ ഭർത്താവിനെ കൊണ്ട് കത്തുകൾ എഴുതിക്കുന്നു ദേശപ്രമുഖന്മാർക്ക്, നാബോത്തിനെ കെണിയിൽ വീഴ്ത്തിക്കാനായി. പണ്ട് ഉറിയായെ കൊല്ലാൻ ദാവീദും ഇങ്ങനെ ഒരു എഴുത്തെഴുതിയിട്ടുണ്ട്. നിർദോഷമെന്ന് തോന്നുന്ന, രാജ്യ താല്പര്യമെന്ന് തോന്നുന്ന ചില നിയമങ്ങളും വിജ്ഞാപനങ്ങളും അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വിദ്വേഷത്തിൻ്റെയും സ്വാർത്ഥതയുടെയും സൂചനയിൽ തന്നെ നാം കാണണം. ഇന്ന് നാം ഇക്കണക്കിന് പലതും അനുഭവിക്കുന്നുണ്ടല്ലോ. ജനത്തിൻ്റെയും ദേശത്തിൻ്റെയും നന്മയെ ഉദ്ദേശിച്ചായിരിക്കില്ല പലപ്പോഴും ഈ രാജ്യ താല്പര്യമെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ. 15-ാം നൂറ്റാണ്ടിലെ വിഖ്യാതരായ ഇറ്റാലിയൻ രാജ്യതന്ത്രജ്ഞന്മാരാണ് ഈ ആശയത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞു വെച്ചത്. രാജ്യകാരണങ്ങൾ, റീസൺസ് ഓഫ് സ്റ്റേറ്റ്, റാജ്യോ ദെല്ലി സ്ഥാത്തി. നാബോത്ത് ഭൂമി തരുന്നില്ല എന്നറിഞ്ഞപ്പോൾ ആഹാബ് ഭീഷണനായിപ്പോയി. ജസബേലാകട്ടെ തിന്മ നിരൂപിച്ചു തുടങ്ങുന്നു. അവൾ ആഹാബിനോട് കയ്യേർക്കുകയാണ്, അങ്ങൊരു രാജാവാണോ? എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് ആശ്വസിപ്പിച്ച അവൾ തന്നെ പറയുന്നു, എഴുന്നേറ്റ് കൂം, ഭൂമി കൈവശമാക്കുക എന്ന്. ഇന്നലെ ദൈവത്തിൻ്റെ സൃഷ്ടി, രക്ഷാകരകർമ്മം, വിശുദ്ധീകരണം എന്നിവയെ ചേർത്ത് വായിച്ചുകൊണ്ട് ദൈവിക വ്യവസ്ഥ, രക്ഷാകര വ്യവസ്ഥ, എക്കണോമി എന്നൊരു വാക്ക് നാം കണ്ടിരുന്നു. ഇന്ന് സമ്പദ് വ്യവസ്ഥയെ കുറിക്കാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണത് എക്കണോമി. വിപണി മൂല്യങ്ങളെ ആസ്പദമാക്കി ധാർമ്മികതയെ ഒട്ടും മാനിക്കാത്ത ഒരു വ്യവസ്ഥയായിരിക്കുന്നു സമ്പദ് വ്യവസ്ഥ എന്ന്. എന്നാൽ പുരാതന തത്വവിചാരത്തിലും സാമൂഹിക ശീലങ്ങളിലും എക്കണോമി, ഗ്രീക്കിൽ ഒയ്ക്കണോമിയ എന്നത് ഒരു ആവാസ സംവിധാനമാണ്. ഒയ്ക്കോസ് എന്നാൽ ഭവനം, നോമോസ് എന്നാൽ നിയമം. അതായത് ഒരു ഭവനത്തെ നാം എങ്ങനെ പരിപാലിക്കണം എന്നതിനെ സംബന്ധിച്ച തിരിച്ചറിവുകളാണത്. അവിടെ സാമ്പത്തിക പരിഗണനകൾ മാത്രമല്ല, ധാർമ്മികതയും പാരസ്പര്യവുമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഭൗതികാർത്ഥത്തിൽ കാണപ്പെടുന്ന ഒരു ഭവനം മാത്രമല്ല ഇവിടെ പ്രതിപാദ്യം, അതൊരു ദൈവിക കൂട്ടായ്മയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നലെ നാം കണ്ടതുപോലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആന്തരിക ഭാവങ്ങൾ, കൂട്ടായ്മ, അതുതന്നെയാണ് മാനുഷിക ബന്ധങ്ങളുടെ കൂട്ടായ്മയെയും ആന്തരിക ഭാവങ്ങളെയും നിശ്ചയിക്കുന്നത്. അവിടെ സ്നേഹവും കരുണയും സത്യവുമാണ് ആധാരമായിരിക്കുന്നത്. നന്മകളും അധിക നന്മകളും എങ്ങനെ പൊതുവായി വ്യയം ചെയ്യണം എന്നതിൻ്റെ നിയമമാണ് ഇക്കണോമിയ. വേണമെങ്കിൽ ചിലരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ നന്മകൾ നമുക്കായി മാത്രം സ്വന്തമാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇക്കണോമിയ ഒരു നീതിയുടെ പ്രശ്നം കൂടിയായി മാറുന്നത്. അത് നീതിയെ പ്രകടമാക്കണം. അതിന് ആദ്യം നാം നമ്മുടെ ആവാസ വ്യവസ്ഥ, എക്കോളജി, ഒയ്ക്കോസ് എന്നാൽ ഭവനം, ലോഗോസ് എന്നാൽ തിരിച്ചറിവ്,
എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഭവനത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് നാം അറിയണം. പരിശുദ്ധ തൃത്വത്തിലേക്ക് നാം നോക്കുമ്പോൾ സൃഷ്ടിയും മനുഷ്യനും ദൈവവും രക്ഷാകരമായി ഒരു കുടുംബം പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നാം കാണുന്നത് അതുകൊണ്ടാണ്. സൃഷ്ടി, രക്ഷ, വിശുദ്ധീകരണം. അതിനാൽ ഭൂമിയും മനുഷ്യനും 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 തമ്മിലുള്ള ബന്ധത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ വേണം നാം നോക്കിക്കാണാൻ, കച്ചവട കണ്ണുകളോടെയല്ല എന്ന് സങ്കീർത്തനം 5 അടിച്ചമർത്തപ്പെടുന്നവൻ്റെ പ്രാർത്ഥനയാണത്. ന്യായം നടത്തിത്തരാൻ ശക്തിയുള്ള രാജാവിൻ്റെ അടുത്താണ് അവൻ്റെ നിവേദനം. കാരണം ഭൗമിക രാജാക്കന്മാർ അവനോട് നീതിയും കാരുണ്യവും കാണിക്കുന്നില്ല, അവൻ്റെ അവകാശങ്ങളെ മാനിക്കുന്നുമില്ല. ഇന്നലെ സുഭാഷിതം 8:31 മനുഷ്യരിൽ ആനന്ദം കണ്ടെത്തുന്ന ദൈവത്തെ നാം കണ്ടിരുന്നു. എന്നാൽ ഇന്ന് സങ്കീർത്തകൻ പറയുന്നു, ദൈവം ദുഷ്ടതയിൽ ആനന്ദിക്കുന്നില്ല, ദുഷ്ടരെ ദൈവം നിന്ദ്യനായി കരുതുന്നു. അസത്യത്തെ ജീവിതശീലമാക്കിയവർ ഒരു തലനാരിഴ കൂടി പിന്നിട്ടാൽ കൊലപാതകികളാണ്. അവർ അനീതിയെ പെരുക്കുന്നു. സങ്കീർത്തകൻ പറയുന്നു, പക്ഷേ ഞാൻ അങ്ങയുടെ കാരുണ്യം ഖെസദിൽ ശരണം വയ്ക്കുന്നു എന്ന്. ഇന്ന് സുവിശേഷം 5:38-42 തിരിച്ചടികളും ന്യായമായ കാര്യങ്ങൾക്കുള്ള ബലം പിടുത്തം പോലും വേണ്ട എന്ന് നാഥൻ പറയുകയാണ്. അവിടെ ഉട്ടോപ്യൻ ആശയം പോലെ തോന്നാം. സമാധാനത്തോടെയുള്ള പ്രതിഷേധങ്ങളെ നാഥൻ ഇവിടെ വിലക്കുകയല്ല, സാമ്പത്തിക ചൂഷണത്തിന് വളം വയ്ക്കുകയുമല്ല ചെയ്യുന്നത്. പകരം വലിയൊരു തത്വം പഠിപ്പിക്കുകയാണ്. അതായത്, മറ്റുള്ളവന്റെ ഉത്കർഷത്തെ പ്രതി നാം എത്ര നിസ്വാർത്ഥമായി ത്യാഗോജ്വലമായി പെരുമാറണം എന്നതിൻ്റെ പാഠം. റാഡിക്കൽ ബെനവലൻസ് ആൻഡ് ഓപ്പൺനെസ്, സമൂലമായ പരസ്നേഹവും തുറവിയും. ഈ വചനങ്ങൾ ദരിദ്രർക്കുള്ള, അബലർക്കുള്ള, അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള അധിക ചങ്ങലകളല്ല. പകരം അധികാരങ്ങളും അവകാശങ്ങളും കൈയാളി വയ്ക്കുന്നവർ പാലിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു അടിസ്ഥാന പാഠമാണ്. നമുക്ക് അവകാശപ്പെട്ടതുകൂടി പിടിച്ചു വാങ്ങരുത് എന്ന് നാഥൻ പറയുന്നിടത്ത് നമുക്ക് അവകാശമില്ലാത്തതുകൂടി പിടിച്ചു വയ്ക്കുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിനാൽ അവകാശികൾക്ക് എല്ലാം ഇട്ടുകൊടുത്തേക്കുക. കാരണം ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാ കണക്കുകളുമുണ്ട്.